ഗുരുവായൂർ ആനത്താവളത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ആനകൾ പേവിഷബാധ ഭീഷണിയിൽ. ജനാധിപത്യം സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് ഭരണകർത്താക്കൾ അവസരം നൽകുന്നില്ലെന്ന് പ്രൊഫസർ സാറ ജോസഫ്. പുസ്തകം നീതിയുടെ പക്ഷത്തു നിന്നുള്ള ജീവിത ആഖ്യാനം കൂടിയാണെന്നും സാറ. ഗുരുവായൂർ ആനത്താവളത്തിൽ പാതിരോഗം വ്യാപകമാവുന്നു. 4 ആനകളിൽ കൂടി പാതിരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തി. നമസ്കാരം, ഞാൻ ഷാരി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ആനത്താവളത്തിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഇതേ തുടർന്ന് ആനകൾ പേവിഷബാധ ഭീഷണിയിലായി. ആനത്താവളത്തിന് ചുറ്റും മതിലില്ലാത്തതാണ് തെരുവുനായകൾ ആനത്താവളത്തിലെത്താൻ ഇടയാക്കുന്നത്. രാത്രി സമയത്ത് കൂട്ടമായി എത്തുന്ന തെരുവുനായകൾ ആനകളെ ആക്രമിക്കാറുണ്ടെന്ന് പാപ്പാന്മാർ പറയുന്നു. പാതരോഗത്തെ തുടർന്ന് തളർന്നു വീണ് കിടക്കുന്ന കൊമ്പൻ കുട്ടികൃഷ്ണനെ കഴിഞ്ഞ ദിവസം തെരുവുനായകൾ കടിച്ചു വലിക്കാൻ ശ്രമിച്ചിരുന്നു. 10 പാപ്പാന്മാർ ചേർന്ന് വളരെ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നായ്ക്കളെ തുരത്തിയത്. പൂർണ്ണ ആരോഗ്യവാന്മാരായ ആനകളെയും തെരുവുനായ്ക്കൾ ആക്രമിക്കാറുണ്ട്. ആനകൾ കിടന്നുറങ്ങുമ്പോഴാണ് പലപ്പോഴും നായ്ക്കൾ ആക്രമിക്കുന്നത്. തെരുവുനായ്ക്കളുടെ കടിയേറ്റാൽ ആനകൾക്ക് പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വെറ്റിനറി ഡോക്ടർമാർ പറഞ്ഞു. പേവിഷബാധയേറ്റാൽ പ്രതിരോധ മരുന്ന് ഫലപ്രദമല്ലെന്നതിനാൽ ആനകളുടെ ജീവൻ തന്നെ അപകടത്തിലായേക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു. ആനത്താവളത്തിലെ തെരുവുനായ ശല്യത്തിന് അറുതി വരുത്താൻ ചുറ്റും മതിൽ കെട്ടണമെന്നാണ് ആവശ്യം. എന്നാൽ ദേവസ്വം ഇതിന് തയ്യാറാകാത്തത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് ഭരണകർത്താക്കൾ അവസരം നൽകുന്നില്ലെന്ന് പ്രൊഫസർ സാറ ജോസഫ് അഭിപ്രായപ്പെട്ടു. ചേർപ്പ് യൂണിയൻ പബ്ലിക് ലൈബ്രറി 84 വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലോക ചരിത്രമുള്ളിടത്തോളം കാലം വായനയുടെ പ്രസക്തി അനിവാര്യമാണ്. പുസ്തകത്തിന്റെ ലഭ്യത കൂടിയ സംസ്ഥാനം ഇന്ന് കേരളമായി കഴിഞ്ഞതായും പുസ്തകം നീതിയുടെ പക്ഷത്തു നിന്നുള്ള ജീവിത ആഖ്യാനം കൂടിയാണെന്നും സാറ ജോസഫ് ചൂണ്ടിക്കാട്ടി. ലൈബ്രറി പ്രസിഡന്റ് രവി ചേർപ്പ അധ്യക്ഷനായി. സംവിധായകൻ പ്രിയനന്ദനൻ മുഖ്യാതിഥിയായിരുന്നു. സാഹിത്യകാരൻ ഗംഗാധരൻ ചെങ്ങാലൂർ, ഡോക്ടർ പി എസ് വാസുദേവൻ, കെ കെ ബാബു, കെ പി ബെന്നി, ടി കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടും കേരളവും എന്ന വിഷയത്തിൽ ഡോക്ടർ വി എസ് വിജയൻ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ആനത്താവളത്തിൽ പാതിരോഗം വ്യാപകമാവുന്നു. പാതിരോഗത്തെ തുടർന്ന് അവശനിലയിലായ കൊമ്പൻ കുട്ടികൃഷ്ണൻ തളർന്നു വീണതിനു പുറമെ 4 ആനകളിലും പാതിരോഗ ലക്ഷണങ്ങൾ കണ്ടത് ആശങ്കയ്ക്കിടയാക്കുന്നു. ആനകളെ തളയ്ക്കുന്ന തറികളിലെ മണ്ണ് ശുചിത്വമില്ലാതാവുന്നതോടെയാണ് ആനകളിൽ പാതിരോഗം ബാധിക്കുന്നത്. കാലിൽ പഴുപ്പ് വരികയും നഖം കൊഴിഞ്ഞു പോവുകയുമാണ് പാതിരോഗം വന്നാൽ ഉണ്ടാവുക. രോഗം വരാതെ നോക്കുകയും പ്രതിരോധ മരുന്ന് നൽകുകയും മാത്രമാണ് ഇതിന് പ്രതിവിധി. അപൂർവമായി ക്രയോ സർജറിയും ചെയ്യാറുണ്ട്. ഗജരത്നം പത്മനാഭന് നേരത്തെ ഇത്തരം ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇത് ഏറെ സങ്കീർണവും ചെലവേറിയതുമാണ്. പാതിരോഗം മൂർച്ഛിച്ചു കഴിഞ്ഞ ദിവസം കൊമ്പൻ കുട്ടികൃഷ്ണൻ തളർന്നു വീണിരുന്നു. കുട്ടികൃഷ്ണന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ മാസം 27 പുലർച്ചെയാണ് കുട്ടികൃഷ്ണൻ തളർന്നു വീണത്. മുൻകാലിലെ ഇടത് കാലിലാണ് ആദ്യം പാതിരോഗം കണ്ടു തുടങ്ങിയതെങ്കിലും പിന്നീട് മറ്റു കാലുകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. കുട്ടികൃഷ്ണന് പുറമെ ജൂനിയർ കേശവൻ, വിഷ്ണു, ഗോപികണ്ണൻ എന്നീ ആനകളിലാണ് പാതിരോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. ആനത്താവളത്തിൽ പാതിരോഗത്തിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന ആവശ്യം ഇതോടെ ശക്തമായിരിക്കുകയാണ്. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ചന്ദനപ്പറമ്പിൽ ബണ്ട് സാമൂഹിക വിരുദ്ധർ തകർത്തു. ബണ്ട് തകർന്നതോടെ മേഖലയിലെ ഏക്കർ കണക്കിന് കൃഷിയിടം ഉപ്പുവെള്ള കെടുതിയിലായി. ഏതാനും മാസം മുമ്പ് ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി മുളയും മണ്ണും ഉപയോഗിച്ച് തടയണ കെട്ടിയിരുന്നു. ഇത് പൂർണ്ണമായും സാമൂഹിക വിരുദ്ധർ നീക്കം ചെയ്ത നിലയിലാണ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9 വാർഡിലാണ് ബണ്ട് സ്ഥിതി ചെയ്യുന്നത്. ബണ്ട് തകർത്ത് സാമൂഹിക വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നും ബണ്ട് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകുമെന്ന് AIYF പഞ്ചായത്ത് സെക്രട്ടറി AM അനീത് കുമാർ അറിയിച്ചു. ഇടവേള. എങ്ങോട്ടാ മാഡം? കണ്ടോ, ഒരു കൊച്ചു യാത്രയ്ക്ക് പോലും വ്യക്തമായ ലക്ഷ്യം വേണം. അപ്പോ കുട്ടികളെ വളർത്തുന്നതിൽ വ്യക്തമായ ലക്ഷ്യം വേണ്ടേ? ബ്രൈറ്റ് പ്രൊപ്പോഷനിൽ തന്നെയാവണം കുട്ടികളുടെ വളർച്ച. B2B എന്നാൽ ഗ്രോ റൈറ്റ്.
ഫ്രം ബ്രെയിൻ ടു ബോഡി. കുട്ടികൾക്ക് സ്വാദിന്റെ ബി ടു ബി ആട്ട തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ് ഉള്ള ഏക ആട്ടയാ. ബ്രെയിൻ ടോണിക് തന്നെയായ ഒമേഗ 3 ഫ്ലാക്സ് സീഡ്സ്. ചപ്പാത്തി, കാട്ടി റോൾ, ആലു പൊറാത്ത, ഭൂരി, റോട്ടി, ഫുൽക്ക, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ബി ടു ബി ആട്ട ഡെയിലി ഉള്ളിൽ ചെല്ലണം. ഫ്ലാക്സ് സീഡ്സിന്റെ ഗുണങ്ങൾ ചില്ലറയല്ല. നമ്പർ 1 ഫൈബർ റിച്ച് സർബതി വീറ്റും പ്രോട്ടീൻ റിച്ച് സ്പെഷ്യൽ ഗ്രെയിൻ മിക്സും ഒത്തൊരുമിക്കുന്നു സ്വാദ് ബി ടു ബി ആട്ടയിൽ. സ്വാദ് ബി ടു ബി ആട്ട. ഇന്നത്തെ പിള്ളേരുടെ ബുദ്ധിക്ക് മുമ്പ് പിടിച്ചെടുക്കാൻ പറ്റണ്ടേ? ഞാനിപ്പോ ബി ടു ബി ആട്ടയാ കഴിക്കുന്നത്. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്ത തുടർന്നു. പന്തല്ലൂർ പൂരാഘോഷത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആന ചരിഞ്ഞു. കുട്ടനല്ലൂർ രവിയുടെ ഉടമസ്ഥതയിലുള്ള രാമചന്ദ്രൻ എന്ന കൊമ്പനാണ് ചരിഞ്ഞത്. ശനിയാഴ്ച രാത്രി 7 മണിയോടെ പൂരാഘോഷത്തിന് കൊണ്ടുവരുന്നതിനിടെ മരത്തം കോട് വെച്ച ആന കുഴഞ്ഞു വീഴുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ ഉപയോഗിച്ച് ആനയെ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പിന്നീട് ഡോക്ടർ കെ പി ഹരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി ആനയ്ക്ക് വേണ്ടി ചികിത്സകൾ നൽകിയെങ്കിലും ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ചരിയുകയായിരുന്നു. ആന കുഴഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ TCV ലഭിച്ചു. എരുമപ്പെട്ടി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ PG ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി ഇൻക്വസ്റ്റ് നടത്തി. തളിക്കുളത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. പെരിങ്ങോട്ടുകര ചെമ്മാപ്പള്ളി സ്വദേശി വടക്കേത്തുള്ളി ഷാരോണിനാണ് പരിക്കേറ്റത്. ഇയാളെ ആക്സ് പ്രവർത്തകർ ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപമാണ് അപകടം. സാമുദായിക ഐക്യം മാത്രമാണ് NSSന്റെ ലക്ഷ്യമെന്ന് NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് ജി മധുസൂദനൻ പിള്ള അഭിപ്രായപ്പെട്ടു. തൃശൂർ താലൂക്ക് NSS യൂണിയൻ പടിഞ്ഞാറൻ മേഖലാ സമ്മേളനം കാഞ്ഞാണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ KS പിള്ള അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി സി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് എ സുരേഷൻ, അഡ്വക്കേറ്റ് ബി സുരേഷ് കുമാർ, വനിതാ സമാജം പ്രസിഡന്റ് ജി ഭവാനിയമ്മ എന്നിവർ സംസാരിച്ചു. സാമുദായിക പ്രവർത്തനത്തിലെ മാറുന്ന കാഴ്ചപ്പാടെന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഐക്കരക്കുന്ന് താഴേക്കാട് പ്രദേശങ്ങളിൽ നിന്ന് ചീട്ടുകളി സംഘത്തെ പിടികൂടി. ഇരിങ്ങാലക്കുട CITS സിനോജിന്റെ നേതൃത്വത്തിലാണ് 2 സ്ഥലങ്ങളിൽ നിന്നുമായി 18 അംഗ ചീട്ടുകളി സംഘത്തെ പിടികൂടിയത്. ഇവരിൽ നിന്ന് 30,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുട SIT GG ദിലീപ്, ASI ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ MK അനിൽകുമാർ, റോയ്, പൌലോസ്, ജിനേഷ് എന്നിവരും ചീട്ടുകളി സംഘത്തെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ദേശീയപാത വികസനത്തിനു വേണ്ടി കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര സെന്റ് തോമസ് ദേവാലയം പൊളിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ദേവാലയ ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ഈ മാസം 6 ദേശീയപാത സ്പെഷ്യൽ ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഫാദർ ആന്റണി, PP സ്റ്റാൻലി, KA ഗബ്രിയൽ, റാഫേൽ കുരിശിങ്കൽ, മനോജ് ചെരുവേലിക്കൽ എന്നിവർ പങ്കെടുത്തു. മിസ്റ്റർ കേരള 2014 ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് ആരുമ്പൂരിൽ PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘാടക സമിതികളായ ഫ്രണ്ട്സ് അരുമ്പൂരും മേഗ ജിം ഫിറ്റ്നസ് സെന്ററും അരുമ്പൂർ ഗ്രാമവാസികൾക്കായി നൽകുന്ന ആംബുലൻസിന്റെ താക്കോൽദാനവും MP നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA ആന്റണി അധ്യക്ഷനായിരുന്നു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ബി സുരേഷ് കുമാർ, നമ്പൂർക്കാവ് ദേവസ്വം സെക്രട്ടറി രവി കറുത്തേതിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആം ആദ്മി പാർട്ടി അന്തിക്കാട് ബ്ലോക്ക് അംഗത്വ വിതരണവും പ്രവർത്തനയോഗവും കാഞ്ഞാണിയിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം രജീഷ്, ഡെക്കോറ വർഗീസ് എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ നായന സാംസ്കാരിക വേദി പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി VN മുരളി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA അധ്യക്ഷനായിരുന്നു. പൈങ്കുളം ദാമോദര ചാക്യാർ, വിദ്യാധരൻ മാസ്റ്റർ, ശശിധരൻ നടുവിൽ, ജോൺസൺ ചിറമൽ, ഡോക്ടർ അനൂപ് കുമാർ, പ്രസന്ന കർത്ത ഹെൻസൺ, കൃത്തിക് ശ്രീകുമാർ തുടങ്ങിയവരെ ആദരിച്ചു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രവീന്ദ്രനാഥ്, സംവിധായകൻ പ്രിയനന്ദനൻ, വല്ലച്ചിറ രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള.
സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. മനം മയക്കും പതിനായിരക്കണക്കിന് വളകൾ, ആരും വാരി അണിയാൻ മോഹിക്കും. വീണ്ടും വാർത്തയിലേക്ക്. അന്തിക്കാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധന്മാരായ അന്തോണിസിന്റെയും സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് നവവൈദികൻ ഫാദർ റിജോയ് തൈവളപ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മോൺസിഞ്ഞോർ ജോർജ് അക്കര തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിന് ഫാദർ ജാക്സൺ ചാലക്കൽ കാർമ്മികത്വം വഹിച്ചു. പൂവത്തൂർ മർച്ചന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ക്യാമ്പ് പാവർട്ടി ASI ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആന്റ് തയ്യൽ തൊഴിലാളി കോൺഗ്രസ് കൊടകര മേഖലാ സമ്മേളനം കാവിൽ NSS ഹാളിൽ നടന്നു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി സോമൻ മൂത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് ബിനു ജി നായർ അധ്യക്ഷത വഹിച്ചു. അംഗങ്ങളുടെ മക്കളിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയവർക്കുള്ള ക്യാഷ് അവാർഡുകൾ ജില്ലാ പ്രസിഡന്റ് ജോർജ് ഇടശ്ശേരി സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗം മിനി ദാസൻ ആനുകൂല്യ വിതരണം നടത്തി. കൊടകര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിലാദ് ഫെസ്റ്റ് നടന്നു. ഇതിന്റെ ഭാഗമായി കൊടകര GLP സ്കൂളിൽ നടന്ന സാംസ്കാരിക സമ്മേളനം BD ദേവസി MLA ഉദ്ഘാടനം ചെയ്തു. ബഹല്ല പ്രസിഡന്റ് അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. മതപ്രഭാഷണം, മതവിജ്ഞാന സദസ്സ്, കുട്ടികളുടെ കലാവിരുന്ന്, മൌലിദ് പാരായണം എന്നിവയും ഉണ്ടായി. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ജലസംരക്ഷണ സന്ദേശ ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. ജലവിഭവ വകുപ്പിന്റെയും ദേശീയ സമ്പാദ്യ പദ്ധതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത വേണു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജേസൺ ചാക്കോ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പ്രസ് ഫോറത്തിന്റെ വാർഷികവും കുടുംബസംഗമവും പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് US ശ്രീശോഭ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി സരീഷ് വരന്തരപ്പിള്ളി, പ്രോഗ്രാം കൺവീനർ സിജു സ്നേഹപുരം എന്നിവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. അത്താണി പരിശുദ്ധ വ്യാകുലമാതാ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ ആഘോഷം ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ ജൂബിലി മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ആന്റോ ചിരിയൻ കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സേവ്യർ ക്രിസ്റ്റി തിരുനാൾ സന്ദേശം നൽകി. തിരുനാൾ പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ദേവാലയത്തിൽ പുതുതായി നിർമ്മിച്ച വ്യാകുലമാതാവിന്റെ ഗ്രോട്ടോ അതിരൂപത സഹായമെത്ര റാഫേൽ തട്ടിൽ ആശീർവദിച്ചു. വിവിധ യൂണിറ്റുകളുടെ അമ്പെഴുന്നള്ളിപ്പ്, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവയും നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ദേവാലയത്തിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ മനോജ് കിഴൂർ മുട്ടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജിൻഡോ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ റോയ്സൺ കൊള്ളന്നൂർ സഹകാർമ്മികനായിരുന്നു. തിരുനാൾ പ്രദക്ഷിണത്തിന് ഫാദർ ജോസഫ് മുരിങ്ങത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, നെടുമ്പാൾ ഭൂസംരക്ഷണ സമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊട്ടിപ്പാളിൽ ലോക തണ്ണീർത്തട ദിനാചരണം സംഘടിപ്പിച്ചു. പ്രൊഫസർ സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, ഡോക്ടർ കെ വിദ്യാസാഗർ എന്നിവർ വിഷയ അവതരണം നടത്തി. ഭൂസംരക്ഷണ ജാഗ്രതാ സമിതി ചെയർമാൻ മെജോ പനംകുളം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം സി പ്രസാദ് എന്നിവർ സംസാരിച്ചു. ഈ മാസം 16 നടക്കുന്ന ഓൾ കേരള സോമിൽ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി തലപ്പള്ളി താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KH ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PM മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MM മുഹമ്മദ്, CS രാഘവൻ, സി കേശവദാസ്, MM അബ്ബാസ് എന്നിവർ സംസാരിച്ചു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപടവിലും പടിഞ്ഞാറെ കരിമ്പാടം കോൾപടവിലും നടന്ന കൊയ്ത്തുത്സവം PA മാധവൻ MLA ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. സണ്ണി കൈമഠത്തിൽ AR രവീന്ദ്രൻ, സുരേഷ് വെണ്ണയംകോട് തുടങ്ങിയവർ നേതൃത്വം നൽകി.
തൊയക്കാവ തിരുഹൃദയ ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ പോൾ തേക്കാനത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സെബേ ചിറ്റിലപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോൺസൺ പുലിക്കോട്ടിൽ സഹകാർമ്മികത്വം വഹിച്ചു. NSS അന്നമനട മേഖലാ സമ്മേളനം കീഴടൂരിൽ നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി കീഴടൂർ സെന്ററിൽ നിന്ന് ഘോഷയാത്ര നടത്തി. തുടർന്ന് നടന്ന സമ്മേളനം NSS ബോർഡ് അംഗം ഹരികുമാർ കോയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിലെ പൊറുത്തുശ്ശേരി മേഖലയിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പുറക്കാട്ടുകുന്ന് കോളനിയിലെ മിനി കമ്മ്യൂണിറ്റി ഹാൾ, ആലുംപറമ്പ് ലിഫ്റ്റ് ഇറിഗേഷൻ പുനർനിർമ്മാണം, ശിവക്ഷേത്രം റോഡ് എന്നിവയാണ് ജനങ്ങൾക്ക് സമർപ്പിച്ചത്. തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ആന്റോ പെരുമ്പള്ളി, കൌൺസിലർമാരായ നിഷ ഹരിദാസ്, സിന്ധു അജയൻ, കുമാരി രഘുനാഥ്, ജോസ് ചാക്കോള എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കൂടപ്പുഴയിലെ കുട്ടാടം പാടശേഖരത്തിൽ രണ്ട് യുവാക്കൾ ചേർന്ന് വിളയിച്ചത് 10 ഏക്കർ പൊൻകതിർ. മേനാച്ചാരി ഡേവിസ്, ആലുക്ക വർഗീസ് എന്നിവരാണ് 10 ഏക്കർ സ്ഥലത്ത് മുണ്ടങ്കൻ കൃഷിയിറക്കി നാട്ടുകാർക്ക് മാതൃകയായത്. 2 വർഷം മുമ്പ് ഇവർ സ്വന്തമായുള്ള 1 ഏക്കറിലാണ് നെൽകൃഷി നടത്തിയത്. പിന്നീട് പാട്ടത്തിനെടുത്തടക്കം 3 ഏക്കറിലും പരീക്ഷണം നടത്തി. ഇക്കുറി 10 ഏക്കറിൽ എത്തിയെന്ന് മാത്രമല്ല, ഇതോടൊപ്പം മറ്റു കർഷകർ ചേരുകയും ചെയ്തു. BD ദേവസി MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൌൺസിലർമാരായ ഉഷ പരമേശ്വരൻ, ബിജു ചിറയത്ത്, കാറ്ററിംഗ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MM ജിജൻ എന്നിവർ പങ്കെടുത്തു. തൃശൂരിന് പൊന്നിഴപ്പാകിയ സുവർണ പാരമ്പര്യം, പരിശുദ്ധ സ്വർണവും മികച്ച സേവനവുമായി ചിരിയങ്കണ്ടത്ത് ജ്വല്ലറി EMO Road തൃശൂർ. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്, ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്ത തുടർന്നു. എരുമപ്പെട്ടി പഴവൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം പാടത്തെ കുളത്തിൽ മീൻ പിടിക്കുന്നതിനിടെ കാൽവഴുതി വീണ് വിദ്യാർത്ഥി മരിച്ചു. പഴവൂർ GD വളപ്പിൽ മുത്തുമകൻ മുർഷിദാണ് മരിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കോഴിക്കോടിൽ ഈ മാസം 13 മുതൽ നടക്കുന്ന സോമയാഗത്തിന്റെ നെല്ലിന്റെ വിളവെടുപ്പ് തുടങ്ങി. ഏളനാട് പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ MR രോജോഷ് ആദ്യത്തെ കൊയ്ത്ത് നടത്തി. ഞരളത്ത് ഹരിഗോവിന്ദൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പാന്തോട് ശ്രീ പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ മുന്നോടിയായുള്ള കലശമണ്ഡപത്തിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി നെടുമ്പുള്ളി തരണനെല്ലൂർ സതീശൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. കലശയജ്ഞാചാര്യൻ പഴങ്ങാപ്പറമ്പ് നാരായണൻ നമ്പൂതിരി, സംവിധായകൻ സത്യൻ അന്തിക്കാട്, രാംകുമാർ കാട്ടാനിൽ, TM ശശിധരൻ, E രമേശൻ, അന്തിക്കാട് പത്മനാഭൻ, ശ്രീകുമാർ താമരപ്പള്ളി എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 24 മുതൽ മാർച്ച് 6 വരെയാണ് നവീകരണ സഹസ്ര കലശം. തലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാര്യർ സമാജം 36ാം സ്ഥാപക ദിനം ആഘോഷിച്ചു. തൈക്കാട്ടുശ്ശേരി LP സ്കൂളിൽ നടന്ന സമ്മേളനം യൂണിറ്റിലെ മുതിർന്ന അംഗം ഇക്കണ്ട വാര്യർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MV വിജയൻ അധ്യക്ഷനായി. സെക്രട്ടറി TV രാജേഷ് സംസാരിച്ചു. AISF കയ്പമംഗലം മണ്ഡലം സമ്മേളനം 3 PDക GMLP സ്കൂളിൽ ദേശീയ കൌൺസിൽ അംഗം വിനിൽ ഉദ്ഘാടനം ചെയ്തു. AISF മണ്ഡലം പ്രസിഡന്റ് അഖിൽ മോഹൻ അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി EK സിദ്ധാർത്ഥൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം ET ടൈസൺ, AISF ജില്ലാ സെക്രട്ടറി AIS ബിനോജ്, ജില്ലാ സെക്രട്ടറി VK വിനീഷ് എന്നിവർ സംസാരിച്ചു. ചേലക്കര കാളിയ റോഡിൽ ചന്ദനക്കുടം നേർച്ചയോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണ വിശദീകരണ യോഗം നടന്നു. കെ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കാളിയ റോഡ് കേന്ദ്ര ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് VS കാസിം ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ഇ വേണുഗോപാല മേനോൻ, T നിർമ്മല, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
ചാലക്കുടി തിരുകുടുംബ ദേവാലയത്തിലെ മതബോധന യൂണിറ്റ് വാർഷികവും യാത്രയപ്പൽ സമ്മേളനവും മതബോധന അധ്യാപകൻ ബ്രദർ സനീഷ് ഉദ്ഘാടനം ചെയ്തു. വികാരി ഡോക്ടർ ജോൺസൺ പങ്കെടുത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി ടി എ പ്രസിഡന്റ് മാത്യു പാണ്ഡിപ്പിള്ളി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ഡോക്ടർ ഡോൺ ബോസ്കോ, ഷാലി ജോയ് എന്നിവർ സംസാരിച്ചു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് യൂണിയൻ AITUC നാട്ടിക മണ്ഡലം സമ്മേളനം അന്തിക്കാടിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ എം കിഷോർ കുമാർ, കെ വി ഇന്ദുലാൽ, പി ബി സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. വെട്ടുകാട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെയും വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പള്ളിവികാരി ഫാദർ വർഗീസ് എടക്കളത്തൂർ സഹകാർമ്മികനായി. വിശ്വാസ വിളംബര പ്രദക്ഷിണം നടന്നു. മാള ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് ദിനാഘോഷം നടത്തി. തൊഴിലുറപ്പ് ജോലിയിൽ 100 ദിവസം പൂർത്തിയാക്കിയ തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. തൊഴിലുറപ്പ് ദിനാഘോഷം മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ദിലീപ് പരമേശ്വരൻ സമ്മാനം വിതരണം നടത്തി. ഒല്ലൂർ മേരിമാതാ പള്ളി മതബോധന വിദ്യാർത്ഥിനികൾ ഒരുക്കിയ ഫിയാത്ത എക്സ്പോ വേറിട്ട കാഴ്ചയായി. പള്ളി അങ്കണത്തിൽ ഒരുക്കിയ എക്സ്പോയ്ക്ക് മതബോധന ഡയറക്ടർ ഫാദർ ജെയ്സൺ ബറോക്കി, മതബോധന പ്രധാനാധ്യാപിക സിസ്റ്റർ സിബിയ എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം ലയൺസ് ക്ലബിന്റെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൌജന്യ ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ലയൺസ് റീജിയണൽ ചെയർമാൻ ജോൺസൺ കോലംകണ്ണി ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് കെ കെ ഗോപിനാഥ് അധ്യക്ഷനായി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് മുഖ്യ പ്രഭാഷണം നടത്തി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേലക്കര ശ്രീമൂലം തിരുനാൾ ക്രിക്കറ്റ് ക്ലബിന്റെ ലോഗോ പ്രകാശനം ചേലക്കര സി ഐ ആർ സന്തോഷ് കുമാർ നിർവഹിച്ചു. ക്ലബ് പ്രസിഡന്റും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ സി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി ഗോപിനാഥ് ആൽഫ, കോച്ച് ശശികുമാർ, കെ ആർ സത്യനാരായണൻ, വെങ്കടേശ്വരൻ, പി എസ് സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്റ്റിനോസിന്റെയും വിശുദ്ധ പൌലോസ് ശ്രീഹായുടെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ ദിവ്യബലി, ലതീഞ്ഞ നൊവേന, പ്രസുദേന്തി വാഴിക്കൽ, പ്രദക്ഷിണം എന്നിവയും ഉണ്ടായി. തിരുകർമ്മങ്ങൾക്ക് ഫാദർ രാജു കൊക്കൻ, ഫാദർ സെബി പുത്തൂർ എന്നിവർ നേതൃത്വം നൽകി. മാള ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന കായിക പരിശീലനത്തിന്റെ ഭാഗമായി നീന്തൽ പരിശീലനം നൽകി. വലിയപറമ്പ് പുതുക്കുളത്തിലാണ് കുട്ടികൾക്കായി പരിശീലനം നൽകിയത്. പഞ്ചായത്തിലെ 15 വയസ്സിൽ താഴെ പ്രായമുള്ള 50 കുട്ടികളാണ് പങ്കെടുത്തത്. പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റും നൽകും. കിഴക്കാട്ടുശ്ശേരി മുത്തേടൻ ഫൗണ്ടേഷന്റെ എം എസ് ഹരിലാലാണ് പരിശീലകൻ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിൽ തൃശൂർ കേരളവർമ്മ കോളേജ് ചാമ്പ്യന്മാരായി. കലാപ്രതിഭയായി രാഹുൽ വിനോദിനെയും അക്ഷയ് സെബാസ്റ്റിനെയും കലാതിലകമായി ശില്പയെയും തിരഞ്ഞെടുത്തു. ഹരിവേണുഗോപാൽ ചിത്രപ്രതിഭയായും സർഗപ്രതിഭയായി പി എ അഞ്ജനയും തിരഞ്ഞെടുക്കപ്പെട്ടു. സമാപന സമ്മേളനം പി കെ ബിജു എം പി ഉദ്ഘാടനം ചെയ്തു. പരിചമുട്ടുകളി, പൂരക്കളി, തിരുവാതിരക്കളി, നാടൻപാട്ട്, ഗാനമേള എന്നീ മത്സരങ്ങളാണ് സമാപന ദിവസം അരങ്ങേറിയത്. തൃശൂർ ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റൂട്ടിൽ തിങ്കളാഴ്ച സ്വകാര്യ ബസ്സുകൾ പണിമുടക്കും. ബസ് ജീവനക്കാരനെ മർദ്ദിച്ചുവെന്നും കേസിൽ കുടുക്കിയെന്നും ആരോപിച്ച് ബി എം എസ് ആണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ റൂട്ടിലോടുന്ന മരിയ ബസ്സിലെ കണ്ടക്ടറായ ഗിരീഷിനെ മർദ്ദിച്ചുവെന്നും കേസെടുത്തുവെന്നും ഇവർ ആരോപിച്ചു. ഗിരീഷ് ഇരിങ്ങാലക്കുട സബ് ജയിലിൽ റിമാൻഡിലാണ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ ജീവനക്കാരും
മരിയാ ബസ്സിലെ ജീവനക്കാരും തമ്മിൽ ബസ് സ്റ്റാൻഡിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാരോപിച്ചാണ് ഇയാളെ പിടികൂടിയതും അറസ്റ്റ് ചെയ്തതെന്നും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ആനത്താവളത്തിൽ തെരുവ് നായശല്യം രൂക്ഷം, ആനകൾ പേവിഷബാധ ഭീഷണി. ജനാധിപത്യം സംരക്ഷിക്കേണ്ട ജനങ്ങൾക്ക് ഭരണകർത്താക്കൾ അവസരം നൽകുന്നില്ലെന്ന് പ്രൊഫസർ സാറാ ജോസഫ്. പുസ്തകം നീതിയുടെ പക്ഷത്തു നിന്നുള്ള ജീവിതാഖ്യാനം കൂടിയാണെന്നും സാറ. ഗുരുവായൂർ ആനത്താവളത്തിൽ പാദരോഗം വ്യാപകമാവുന്നു, 4 ആനകളിൽ കൂടി പാദരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.